ഇപ്പോൾ ചെയ്യുന്നത്. കൃപാസനം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, കൃപാസനം പോലുള്ള പത്രം സ്കൂളുകളിൽ കൊണ്ടു അധ്യാപകർ കൊണ്ടുവന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്യുക, കീറി തിന്നു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് അധ്യാപകർ കുട്ടികളോട് പറയുക, ചേർത്തലയിലാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് വളരെ വലിയൊരു പിന്നോട്ട് പോക്കാണ്. അപ്പോൾ എത്തരത്തിലുള്ള ഒരു നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എത്തരത്തിലാണ് ഒരു ഗുണപ്രദമായ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അങ്ങയുടെ ഒരു പരിചയ സമ്പത്തിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്? ഇത് ഈ കൃപാസനം പോലെ തന്നെ ഒരുപാട് വിശ്വാസ ഇത്തരം എന്താ നടപടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓരോ പ്രദേശത്ത് ഓരോ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്ക് ഒരുപാട് വിദേഹ ശിഷ്യന്മാരുണ്ട്. അനുഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ അനുഗ്രഹം വാങ്ങാൻ പോയി ക്യൂ നിൽക്കുന്ന സമ്പ്രദായം ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അക്ഷരതൃതീയ പോലെയുള്ള എല്ലാം സാമ്പത്തികമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യം. അത് അപ്പോൾ അതിനെതിരെ നമ്മുടെ കയ്യിലൊരു മാർഗമേ ഉള്ളൂ. ആളുകളുടെ എന്താ ശാസ്ത്രം പറയുക, ഈ പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, പത്രത്തിൽ എഴുതുന്ന വരികളിൽ എങ്ങനെയാണ് അനുഗ്രഹത്തിനുള്ള ശേഷി ഉണ്ടാകുക, എഴുത്തല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ബൈബിള് കലക്കി കുടിച്ചാൽ അല്ലെങ്കിൽ ഭഗവത്ഗീത കലക്കി കുടിച്ചാൽ എല്ലാ അസുഖങ്ങളും മാറേണ്ടതാണല്ലോ. അങ്ങനെയല്ല, അസുഖത്തിന് കാരണം രോഗാണുക്കളാണ്. രോഗാണുക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും പ്രശ്നമാണെങ്കിൽ അതില്ലായ്മ ചെയ്തുകൊണ്ടേ രോഗം മാറ്റാൻ കഴിയുള്ളൂ എന്ന് ജനങ്ങളോട് പറയുകയല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? സർക്കാരിന് വേണം ചെയ്യാം, നിയമ നടപടി എടുക്കാം. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് വർഷത്ത് കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ യുക്തി സംഘമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, കേരളത്തിലൊരു നിയമം ഉണ്ടാകണം. അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ ഉള്ള ഒരു നിയമം ഉണ്ടാകണം. നിയമം വന്നതുകൊണ്ട് അന്ധവിശ്വാസം ഇല്ലാതാവുമെന്ന് വിശ്വസിച്ചിട്ടല്ല, പക്ഷേ അതിൻ്റെ ദുരുപയോഗം തടയാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പിന്തുണയാവും, നടപടികളെടുക്കാൻ കഴിയും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ചൂഷണത്തിനെതിരെ, അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെയുള്ള ഒരു നിയമം ഉണ്ടാകണം. അത് ഉണ്ടാക്കണമെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ വേണം. മാധ്യമങ്ങൾക്ക് അതിൽ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. മാധ്യമങ്ങളുടെ ശബ്ദം സർക്കാർ തലത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് ചെയ്യില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ വലിയൊരു വരുമാന മാർഗം അതാണ്. അക്ഷരതൃതീയ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണക്കടകളുടെ പരസ്യം കിട്ടും, ധനാഗമന യന്ത്രത്തിൻ്റെ പരസ്യം എല്ലാ ദിവസവും പത്രങ്ങളിൽ കാണാം. വലിയ അളവിലാണ് ഈ വീട്ടിൽ ഈ ഉറുക്കും നൂലൊക്കെ വാങ്ങി വെച്ചിരുന്നാൽ ധനം വരുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഈ കേരളത്തിലുണ്ട്. അത് ചിലവാകുന്നതുകൊണ്ടാണല്ലോ ഇതിന് പരസ്യം കൊടുക്കുന്നത്. ശംഖ് വലമ്പിരി ശംഖിൻ്റെ മഹത്വം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു വലിയ ചൂഷക വിഭാഗമുണ്ട് അന്ധവിശ്വാസങ്ങൾ വിറ്റ് കാശാക്കുന്നവർ. അതിനെതിരെ നിയമ നടപടിയെടുക്കാൻ കഴിയും, നിയമം കൊണ്ടുവരാൻ കഴിയും. ശരിക്കും തെളിവില്ലാത്ത ഇത്തരം പരസ്യങ്ങളൊക്കെ തന്നെ നിരോധിക്കാൻ കഴിയും, സർക്കാരിനാവും. പക്ഷേ സർക്കാരിന് ധൈര്യമില്ല. കാരണം അത്തരൊരാവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായി വരുന്നില്ല. ചെറിയ സംഘം പരിഷത്താകെ 50,000 മെമ്പറോ 50,000 താഴെ മെമ്പേഴ്സുള്ള ഒരു സംഘടനയാണ്. വോട്ട് ബാങ്കല്ല, മറ്റ് പലരും വോട്ട് ബാങ്കുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മാധ്യമങ്ങൾ കൂടി ശ്രമിച്ചാൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രക്ഷോഭങ്ങൾ അങ്ങനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. പൊതുമാധ്യമങ്ങളാണ് ഇതിലൊരു വലിയ പങ്ക് വഹിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനകീയ അന്ധവിശ്വാസമാണ് ജ്യോതിഷം. ഇപ്പോൾ ഈ ജ്യോതിഷത്തെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമ്മളുടെ സിനിമകളിൽ പോലും തമാശ സീനുകളായിട്ടാണ് കാണിക്കുന്നത്. ആളുകൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും, പക്ഷേ അവരെ നോക്കി തന്നെയാണ് ചിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നില്ല. അവർ ചിരിച്ചതിന് ശേഷം നേരെ പോയിട്ട് അവർ ജാതകം നോക്കി അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം എത്രത്തോളം പ്രചരണം നടത്തിയിട്ടും അതിനെ പരിഹസിക്കുന്നവർ പോലും അത് ആചരിച്ച് പോരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? കുറേയേറെ നമ്മുടെ കുടുംബ ബന്ധങ്ങളും സമൂഹത്തിൻ്റെ സമ്മർദ്ദവുമാണ്. ഇപ്പം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരാൾക്ക് വിശ്വാസം ഇല്ലയെന്ന് വിചാരിക്കുക, അയാളുടെ മകൾക്കൊരു കല്യാണാലോചന വരുമ്പം മറ്റേ കൂട്ടിട്ട് നിർബന്ധം ചെലുത്തുകയാണ്, ജാതകം വേണം.
ജാതകം ഞാൻ കീറി കളഞ്ഞു എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കില്ല, അറിയില്ല. അതുകൊണ്ട് അതിന് സമ്മർദ്ദത്തിന് വിധേയമാവും. ചിലപ്പം ഈ കുട്ടിയുടെ അമ്മ തന്നെ ചിലപ്പം ഇതിന് അനുകൂലമായിരിക്കും. വീട്ടിൽ കലഹം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. അതെ, ചില ഒറ്റപ്പെട്ട മനുഷ്യർക്ക് അങ്ങനെയൊക്കെ കഴിയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ വഴിക്ക് പോകും. പക്ഷെ അങ്ങനെയല്ല, സാധാരണ മനുഷ്യർ അച്ഛൻ അമ്മ ഭാര്യ കുട്ടികൾ ഇവരുടെയൊക്കെ ഒരു മനോഭാവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ശാസ്ത്രബോധം എത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്കൊരു പ്രശ്നമില്ല, കാരണം എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ ഈ നിലപാടിലേക്ക്, കാരണം അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരുപാട് ഫാമിലീസ് ഇന്ന് കേരളത്തിലുണ്ട്. അവരിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ ഇത് ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും വിവാഹാലോചനയൊക്കെ വരുമ്പോൾ മറ്റേ കക്ഷികൾ ചിലപ്പോൾ നിർബന്ധിച്ചൊപ്പം പ്രശ്നം ഉണ്ടാവും. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ അത് ജീവിച്ചവരുണ്ട്, ചിലപ്പോൾ അതിന് കീഴടങ്ങിയവരുണ്ട്. ഇത് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു ക്രിട്ടിക്കൽ നമ്പർ സൈസെങ്കിലും ഈ വിശ്വാസമില്ലാത്ത അന്ധവിശ്വാസങ്ങളില്ലാത്തവരുണ്ടായാലും മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പം വളരെ താഴെയാണ് ആ ക്രിട്ടിക്കൽ നമ്പറിനും വളരെ താഴെയാണ്. ഇപ്പോൾ കേരളത്തിലെ ശാസ്ത്ര പ്രചരണ രംഗത്ത് പരിഷത്തും ചില യുക്തിവാദി സംഘടനകളുമാണ് മുൻപിൽ നിൽക്കുന്നത്. യുക്തിവാദ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്ര പ്രചരണം നടത്തുന്ന സംഘടനകളും, എന്നാൽ ഇടതുപക്ഷ സംഘടനകൾ അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയും കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ശാസ്ത്ര പ്രചരണം ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് നിൽക്കുക. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പല അന്ധവിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളെയൊക്കെ തഴുകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്? സ്വാഭാവികമായിട്ടും വോട്ട് ബാങ്ക് യാതൊരു സംശയമില്ല. എനിക്കറിയാവുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ഒരുപാട് പേര്, അതിൽ മികച്ച പ്രവർത്തകർ ഒന്നും തന്നെ വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, അവരെ കൃത്യമായിട്ടറിയാം. മിശ്രവിവാഹം കഴിച്ചവരാണ് അതിൽ ഒരുപാട് പേര്, ജാതകം നോക്കാതെ കല്യാണം കഴിച്ചവരാണ്. പക്ഷേ അവർക്കൊന്നും തന്നെ തുറന്ന് ഇതിനെ എതിർക്കാനുള്ള ധൈര്യമില്ല, കാരണം എതിർത്താൽ എല്ലാവരും കൂടി അവരെയാണ് ആക്രമിക്കുക. വിശ്വാസികളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പം സാധ്യമല്ല. അത് നിലവിൽ സാധ്യമല്ലെങ്കിലും ഇടതുപക്ഷം അതിൻ്റെ ആദ്യ കാലഘട്ടം തൊട്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തി വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു? അതായത് ഇടതുപക്ഷത്തിന് വല്ലാത്തൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അപ്പോൾ ശാസ്ത്ര സംഘടനകൾ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആളുകൾക്ക് സ്വീകാര്യമാകും ഇവർ പറയുമ്പോൾ. പക്ഷേ ഇവർ ആദ്യ കാലം തൊട്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയിരുന്നെങ്കിൽ, ഇപ്പോൾ യുക്തിവാദ സംഘടനകളെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് EMS ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത്, അപ്പോൾ ഇവർ ആദ്യ കാലഘട്ടം തൊട്ട് തന്നെ ഇത്തരം ശാസ്ത്ര പ്രചരണത്തിനോ അല്ലെങ്കിൽ യുക്തി പ്രചരണത്തിനോ ഒക്കെ ഒരല്പം പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. തുടക്കത്തിൽ നൽകിയിരുന്നു എന്നുള്ളതാണ് അനുഭവം. അന്നത്തെ ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം തന്നെ ഇത്തരം വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു, തുറന്നു പറയാനും മടിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഒരു എന്താ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള അതിരുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനിടയ്ക്ക് നിൽക്കുന്ന നിഷ്പക്ഷ വിഭാഗത്തിൻ്റെ എണ്ണമാണ് കൂടുതൽ. അവരെങ്ങോട്ട് ചായുന്നു, അവരാണ് അധികാരത്തിലെത്തുക. അവരെ സ്വാധീനിക്കുന്നത് ഒരു വലിയ പങ്കോളം ഇത്തരം മതവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരെ പിണക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും അത് ലോങ് ടേമിൽ നഷ്ടമാണ്. കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ. EMS-ൻ്റെയൊക്കെ അത്തരം നിലപാട് യുക്തിവാദി പ്രസ്ഥാനത്തെ എതിർക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. യുക്തിവാദി പ്രസ്ഥാനം അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കോട്ടെ, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വേറെ, പാർട്ടി ഇപ്പം യുക്തിവാദം പറയണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെന്തോ അപകടകരമായ കാര്യമാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞത് തെറ്റായിപ്പോയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെപ്പോലെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നേരത്തെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിനെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ. അപ്പോൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ വരുമ്പോൾ ഏതൊക്കെയാണ് അന്ധവിശ്വാസം എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ തെളിവില്ലാത്ത വിശ്വാസങ്ങൾ മുഴുവൻ അന്ധവിശ്വാസമായിട്ട് പരിഗണിക്കുമെങ്കിൽ ജ്യോതിഷത്തെയും പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വരുന്നതോടുകൂടി ജ്യോതിഷം നിരോധിക്കപ്പെടണം എന്നുള്ളത് ന്യായമായ ആവശ്യമാണ്. അത് അങ്ങനെ ഒരു ബില്ല് വരികയാണെങ്കിൽ കേരളത്തിൽ അത് സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട്? സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ചിലത് വലിയ ഉപദ്രവം ചെയ്യുന്നതാണ്, ചിലത് വളരെ നിരുപദ്രവമായിട്ടുള്ള ചില ആചാരങ്ങളുണ്ട്.
ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ജ്യോതിഷം ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിച്ചാൽ അപ്പോൾ അതിൻ്റെ 28 കിട്ടിയ ആരേലി നമ്മുടെ നാട്ടിലെ ആചാരമാണ്. അതിന് നമുക്ക് എതിർക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. കാരണം എന്താ, അന്നെല്ലാ കുടുംബങ്ങളെല്ലാം കൂടുന്നു, നല്ലൊരു സദ്യമൊക്കെ കഴിക്കുന്നു, ഒരു പായസമൊക്കെ കുടിച്ച് സന്തോഷമായിട്ടൊക്കെ ചെയ്യുന്നു. മനുഷ്യന് സന്തോഷം നൽകുന്ന ആചാരങ്ങളിലാണ്. നമ്മുടെ നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന പല ഇതും ഇപ്പം തൃശ്ശൂർ പൂരം നിരോധിക്കണമെന്ന് ശാസ്ത്രം വല്ലതും ഉണ്ട്, അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കും, ഇടതുപക്ഷവും സമ്മതിക്കില്ല, വലതുപക്ഷവും സമ്മതിക്കില്ല. അപ്പം അങ്ങനെ മനുഷ്യന് സന്തോഷം നൽകുന്ന നിരുപദ്രവമായ ചില കാര്യങ്ങളുണ്ട്, അതിനെ നിരോധിക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതേസമയത്ത് ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ഭാര്യയും ചാടി മരിക്കണമെന്ന് പറയുന്നത് ഒരു അനാചാരമാണ്. പക്ഷേ അത് വളരെ ഉപദ്രവകരമായ മനുഷ്യവിരുദ്ധമായതാണ്, അതിനെ നമുക്ക് എതിർക്കാതിരിക്കാൻ കഴിയില്ല. ജ്യോതിഷം എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാം, ചിലത് നിരുപദ്രവമാകാം. ഇപ്പോൾ ഒരു കല്യാണ കാര്യങ്ങൾ വരുമ്പം ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അതോറിറ്റിയായിട്ടൊരു ജ്യോതിഷൻ അത് രണ്ട് ജാതകവും നോക്കിയിട്ട് ആ ചേരും എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതേസമയത്ത് നേരത്തെ നിങ്ങൾക്ക് ഇയാളെ സ്വാധീനിച്ചിട്ട് പറ്റില്ല എന്ന് പറയിക്കാനോ ഒക്കെ സാധിക്കും, പറ്റുമെന്ന് പറയിക്കാനും പറ്റും. അല്ല, ഈ ജാതക നോട്ടം വളരെ എളുപ്പമാണ്. ഒരു 7-ാം ഭാവത്തിൽ ആരാ നിൽക്കുന്നത്, ചൊവ്വയാ നിൽക്കുന്നത്, ഓ പറ്റില്ല എന്ന് പറയാം. പക്ഷേ 5-ൽ വ്യാഴമുണ്ട്, അതിനങ്ങോട്ടൊരു ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതേ ജ്യോത്സ്യന് ഇത് അനുവദിയാക്കാനും പറ്റും. ഒരു ജ്യോത്സ്യന് ജ്യോതിഷം അറിയാവുന്ന ഒരാൾക്കും എനിക്കൊരു പ്രയാസമില്ല, ഞാൻ പറയാം, എനിക്ക് പറയാൻ പറ്റും ഇത് കുഴപ്പമില്ല. കാരണം മറ്റൊരു വ്യാഴത്തിന് അതിലേക്ക് ദൃഷ്ടിയുണ്ട്, അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, അപ്പം ഉപദ്രവം ചെയ്യില്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് ഉപദ്രവകരമാക്കി മാറ്റാം, അപ്പോൾ ചിലപ്പോൾ നിരോധനവുമായ ഒരു ആചാരമായിട്ട് മാറ്റാം. പക്ഷേ അതിനേക്കാളൊക്കെ ആപത്കരമായ സംഗതികളെയാണ് നമുക്ക് ഉടൻ നിരോധിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം യുക്തിവാദി സംഘം പറയുമ്പോൾ ഇതെല്ലാം നിരോധിക്കണമെന്നായിരിക്കും ചിലപ്പോൾ പറയുക, അതല്ലേ. പക്ഷേ പരിഷത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അന്ധവിശ്വാസങ്ങളെ മുഴുവൻ നിരോധിക്കാന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തെ നിഷേധിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു ധാരാളം പേര് പരിഷത്തിലുണ്ട്. അതെ, കാരണം തെളിവൊന്നും ഇല്ലാത്ത അല്ലേ. അപ്പം യുക്തിവാദികൾ എടുക്കുന്ന അതേ സമീപനം പരിഷത്തിന് എടുക്കാൻ പലപ്പോഴും കഴിയില്ല. അതേസമയത്ത് ഈ മാനസിക രോഗമുള്ളവരെ അത് പിശാചു ബാധയാണ് അല്ലെങ്കിൽ പ്രേതബാധയാണെന്നും പറഞ്ഞുകൊണ്ടുപോയി തല്ലി ചതച്ച് ചിലപ്പം മരണം വരെ സംഭവിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിധി കിട്ടുമെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ ബലി കൊടുക്കുന്ന സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ട്, പക്ഷേ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യവിരുദ്ധമായ സംഗതികളെയാണ് നമുക്ക് ആദ്യം നിരോധിക്കേണ്ടത്. മറ്റത് ശാസ്ത്രബോധം കൊണ്ട് വളരെ പതുക്കെ ഇല്ലാതെ ആയിക്കൊള്ളും, ഈ ഒരു നിലപാടായിരിക്കും നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ വിശ്വാസ ചികിത്സ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം പല ആത്മീയ സ്ഥാപനങ്ങളുടെയും പേരിൽ എല്ലാത്തരം രോഗങ്ങളും, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ മാറ്റിക്കൊടുക്കപ്പെടും എന്ന് പറയുന്ന വിശ്വാസ ചികിത്സകളുണ്ട്. ഈ വിശ്വാസ ചികിത്സകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് അപകടകരമല്ലേ? അപ്പോൾ അതിനെ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന പട്ടികയിൽ ഉൾപ്പെടുത്താം? തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ നമുക്കറിയാം പല ക്യാൻസർ രോഗങ്ങളും ഇന്ന് തുടക്കത്തിലെ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ കഴിയുന്നതാണ്. ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിന് അവിടെ ഒരു വൈദ്യനുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ജ്യോത്സ്യനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കപട വൈദ്യങ്ങൾ ഹോമിയോ ഉണ്ടെന്നെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചികിത്സിച്ച് നടത്തും. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് അവർ പലപ്പോഴും മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും എത്തുക. ഒന്നും പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, മരണം ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും സംഭവിക്കുക. ഉടനെ ഏതാണ്ടോ മോഡേൺ മെഡിസിൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നു, പക്ഷെ ഫലമൊന്നുമില്ല എന്നായിരിക്കും ബാധിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മനുഷ്യജീവൻ വിട്ട് പന്താടാൻ അനുവദിക്കരുത്. അതിനെതിരെ നിയമം ഉണ്ടാകുക തന്നെ വേണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വിശ്വാസ ചികിത്സകളെന്ന്. ഇപ്പോൾ ഹോമിയോ ഒരു വിശ്വാസ ചികിത്സയാണ്, അനുഭവ സാക്ഷ്യങ്ങളാണ് ഹോമിയോ പ്രധാനമായിട്ടും തെളിവായിട്ട് മുമ്പോട്ട് വെക്കുന്നത്, ഞങ്ങൾക്ക് അസുഖം മാറി എന്നുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഈ ഹോമിയോ വിശ്വാസ ചികിത്സയായി നിലനിൽക്കെ നമ്മളുടെ ആരോഗ്യമന്ത്രി തന്നെ കോവിഡ് പോലത്തെ ഒരു മഹാമാരിക്ക് ഹോമിയോ ഫലപ്രദമാണ് എന്ന് കണ്ടു എന്നൊരു പ്രസ്താവന വന്ന് പിന്നീട് തിരുത്തിയെങ്കിൽ പോലും ആദ്യം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഹോമിയോ മരുന്ന്, ആർസനിക് ആൽബം പോലുള്ള മരുന്നുകൾ ഇങ്ങനെ
എന്താ പറയുക, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിതരണം ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവണതയല്ലേ? തീർച്ചയായിട്ടും തെറ്റായ പ്രവണതയാണ്. കാരണം അത് ഫലപ്രദമാണെന്ന് ആരും തെളിയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് നടന്ന് പത്തനംതിട്ട എവിടെ അങ്ങോട്ടല്ലേ, പത്തനംതിട്ടയിൽ ഒരു പഠനം നടന്നല്ലേ പറഞ്ഞു. ആ പഠനം എന്ന് പറഞ്ഞാൽ ആധികാരിക ഒരു പഠനമൊന്നുമല്ല, ഒരു മരുന്നിൻ്റെ എന്താ ഫലം പരിശോധിക്കണമെങ്കിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൊണ്ടോ ഒന്നല്ലല്ലോ ചെയ്യേണ്ടത്. അതിനൊരു രീതിയുണ്ട്, രീതിശാസ്ത്രം അനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെയൊന്നും അല്ലാതെ കുറേ പേർക്ക് മരുന്ന് കൊടുത്തു, ഫലം കണ്ടു, എങ്ങനെ ഫലം കണ്ടു, എന്ത് എങ്ങനെയാണ് ഈ ഇതുകൊണ്ടാണ് രോഗം വരാതിരുന്നത് ലയിക്കാൻ കഴിയുക, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം കൃത്രിമമായിട്ട് ചില റിസൾട്ടുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ സർക്കാരിനെ പറ്റിക്കുകയാണ് ചെയ്തത്. മന്ത്രി അതിന് വിധേയമായി പോയത് വളരെ കഷ്ടമായിപ്പോയി. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മോശമായ അഭിപ്രായമല്ല, നല്ല അഭിപ്രായമല്ലേ ഉള്ളൂ. നല്ലൊരു ശാസ്ത്രബോധമൊക്കെ ഉള്ള ആളായിട്ടാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ഏതൊക്കെ സമ്മർദ്ദങ്ങൾ അടിപ്പെട്ടുപോയി ഈ കാര്യത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ശാസ്ത്ര പ്രചരണ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ശാസ്ത്ര പ്രചരണം മാത്രമായി മുന്നോട്ട് പോവുകയും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന യുക്തിവാദ പ്രവർത്തനങ്ങൾ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ തെറ്റായി ഇടപെടുന്ന ഇപ്പം തെറ്റായി ഇടപെടുന്നൊന്നും അല്ല, നിരാകരിക്കുക, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. രാഷ്ട്രീയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും ആവശ്യമില്ല. ശാസ്ത്രം പഠിപ്പിച്ച ശാസ്ത്രബോധം ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ ശരിയായിക്കൊള്ളും എന്ന് പറയുന്ന ഒരു സമീപനം ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് എന്താ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. ജനാധിപത്യം തന്നെ പറയുന്ന എന്താ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, അവരാണ് മത്സരിച്ചിട്ട് ഭരണം ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയമേ ശരിയല്ല, ഐഡിയോളജികളെല്ലാം തന്നെ തെറ്റായിട്ടാണ്, ഐഡിയോളജികൾക്കാണ് എതിര്. അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ ചൂഷകരായിട്ടുള്ള ആളുകൾക്ക് കടന്നു വരാനുള്ള വഴി എളുപ്പമൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. കാരണം ഭരണത്തിലേക്ക് വരേണ്ട ആളുകൾക്ക് ശാസ്ത്രബോധം ഉണ്ടാകണം, രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രബോധത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അതാണ് ലോകം മുഴുവനുള്ള അനുഭവം. ഒരു എന്താ ശാസ്ത്ര കാര്യങ്ങൾ മാത്രമായിട്ടല്ലോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ശാസ്ത്രം ഉണ്ടാവും. നമുക്ക് നല്ല പാട്ട് കേൾക്കണം, നല്ല സിനിമ കാണണം, അങ്ങനെ എന്ത് വേണമെങ്കിലും അതൊക്കെ നമുക്ക് എത്തിച്ചു തരിക എന്നുള്ള ധർമ്മശാസ്ത്രമാണ് നിർവഹിക്കുന്നത്. ശാസ്ത്രം നമുക്ക് നേരിട്ട് സന്തോഷം പകരുന്ന ഒരു സംഗതിയല്ല, പക്ഷെ നമുക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് ശാസ്ത്രമാണ്. അപ്പം ശാസ്ത്രത്തിൻ്റെ ആ ഒരു റോള് കാണണം. ഈ ശാസ്ത്രത്തെയും സമൂഹത്തിലെ മറ്റു പ്രവർത്തനങ്ങളെയും കൂടി യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് യഥാർത്ഥ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു അംബ്രല്ലയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എവിടെ മോശമാകുന്നോ അവിടെ ശാസ്ത്രവും മോശമാവും, സംസ്കാരവും മോശമാവും. ഇപ്പോഴത്തെ അമേരിക്ക നോക്കിയാൽ മതി, അതെ, അയാൾക്ക് യാതൊരു ശാസ്ത്രബോധവും ഇല്ലാത്തൊരു മനുഷ്യനാണ് അവിടെ പ്രസിഡൻ്റായിരിക്കുന്നത്. ആഗോളതാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഉടൻ പറയും അല്ലേ. കോവിഡ് രോഗം അങ്ങനെ അത് ഒരു ജലദോഷം പോലെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നിരവധി ലക്ഷം ആളുകളാണ്, 200,000 ആളുകൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ശാസ്ത്രബോധമില്ലാത്ത ഒരു പ്രസിഡൻ്റ് ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കത് എന്തൊക്കെ ഉപദ്രവമാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എവിടെ യുദ്ധമുണ്ട്, ആയുധം എവിടെ വിൽക്കാമെന്നാണ്. ഇപ്പോൾ ഇന്ത്യയെയും ചൈനയും തമ്മിൽ അടിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു താല്പര്യമാണ്. കാരണം ആയുധം വിൽക്കണം. ഇനി യൂറോപ്പിലൊരു യുദ്ധം സാധ്യമല്ല. യൂറോപ്പിലെ ആളുകൾക്ക് യുദ്ധം മടുത്തു, രാജ്യങ്ങൾ തമ്മിൽ തർക്കമേ ഇല്ല. അപ്പോൾ ഇനി യുദ്ധത്തിന് എവിടെയാണ് സാധ്യതയുള്ളത്? ഏഷ്യയിലാണ്. ചൈനയും ഇന്ത്യയും പാകിസ്ഥാൻ ഇറാൻ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് ചേരിയായിട്ടൊരു മഹായുദ്ധം സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയും ആയുധം വിറ്റിട്ട് ഇനിയും ലോകത്തെ സാമ്പത്തിക വൻശക്തിയാകാം. ഇപ്പോൾ ചൈന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ തടുത്ത് നിർത്താൻ കഴിയും. അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകളാണ് അവരെ നയിക്കുന്നത്, അല്ലാണ്ട് ശാസ്ത്രബോധമോ സാമൂഹ്യബോധമോ അല്ല. അപ്പം എന്ന് പറഞ്ഞാൽ ശരിയായ രാഷ്ട്രീയമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സാമ്പത്തികം മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയമില്ല. അതേപോലെ തന്നെ സംസ്കാരവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ശാസ്ത്രബോധം എന്ന് പറയുന്ന സാധനമില്ല, നമുക്കറിയാമല്ലോ. ശാസ്ത്രബോധവും ഇല്ല, സാമൂഹ്യബോധവും ഇല്ല.
കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ഒരു ഒരു സമീപനം ശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രം തീരുന്നല്ല. ശരിയായ രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല ശാസ്ത്രബോധം, നല്ല സാമൂഹ്യബോധം, കലാസ്വാദനശേഷി, ഇതൊക്കെ വളർത്തിയെടുക്കണം. നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ഇതെല്ലാം നൽകാൻ കഴിയണം. അങ്ങനത്തെ ഒരു സമൂഹം മാത്രമേ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സമൂഹമുള്ളൂ. ഇപ്പം സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യങ്ങളായത് അങ്ങനെയാണ്. അവർ വെറും സാമ്പത്തികമായ വളർച്ച മാത്രമല്ല അവർ നേടിയത്, അവർ സാമൂഹ്യമായ വളർച്ച നേടി. എല്ലാവർക്കും മികച്ചൊരു ജീവിതം നൽകാൻ അവർക്ക് കഴിഞ്ഞു. രാഷ്ട്രീയത്തിൻ്റെ നേട്ടമാണ് അല്ലാണ്ട് ശാസ്ത്രത്തിൻ്റെ നേട്ടമല്ല. ശാസ്ത്രത്തിൽ ഏറ്റവും മുന്നിലേറിയ അമേരിക്കയാണെന്ന് ആലോചിക്കണം. അതെ, പക്ഷെ അവിടെയല്ല ജനങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നത്. ഇപ്പോൾ മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളിൽ വല്ലാത്തൊരു വലതുവൽക്കരണം നടക്കുന്നു എന്നുള്ളൊരു ആരോപണം സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയാകുന്നുണ്ട്. ഈ പ്രവണതയെപ്പറ്റി മാഷിൻ്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒന്നും നടക്കുന്നുണ്ടോ അതോ അത് ആരോപണം മാത്രമാണ്?